डूमई मैथ्सलैक्वर्म स्वागत इन टुडे स्पेशल नाम पेरसेंटेज मूं क्वस्टा टुडे स्पेशल एल क्वस्टेड़ेमें मुंब पर स्पेशल नोटबुक मेन या क्वस्टन का निदी आद्यम क्वस्टन पॉस्टेम या सोल्यूशन या बोर्ड चयब निस्ट रेडी आईटे इफक्टीव प्रयोजन पड़ता पू क्वस्ट कौन या ता स्ल का अब या सोलव सोल्यूशन या सोल्यूशन निवे बुक क्वस्टन औरमित नोकिया यादिक रीती ई मेतड्स प्रयोजन पड़ू अब कृत्यम अगे या वे वाई समय कल निस्ट कम प्ले सोल्यूशन का एस बी पी ओ प्रिलिम्स 2015 क्वेश्चन एल पॉस्ट या वाई अच्छे इन 140 लिटर्स ऑफ मिक्सचर ऑफ मिल्क एंड वाटर 140 liters of a mixture of milk and water. Percentage of water is 30%. 30% water undu. 30%. The milkman gave 20 liters of this mixture to a customer. 20 liters ayal vittu. Ittu kanyal ini baki 120 liters undavu. Adilum 30% water thennayirikkullo. 120 30% എത്രയാ 30% ഒക്കെ മനസ്സിൽ എടുക്കണം 12 എന്ന് 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ 36 വാട്ടർ ആണ് 36 വാട്ടർ ആണെങ്കിൽ ബാക്കി 120 ൽ 36 ഉം പോയാൽ 84 മിൽക്കും ആണ് അപ്പോൾ ഇതാണ് മിൽക്ക് ടു വാട്ടർ റേഷ്യോ അത് നമുക്ക് അപ്പോൾ തന്നെ കിട്ടും ഒരു 12 കോമൺ ഫാക്ടർ ഉണ്ട് നമുക്ക് കളഞ്ഞാൽ 7:3 എന്ന് കിട്ടും മിൽക്ക് ടു വാട്ടർ റേഷ്യോ അവിടെ നിൽക്കട്ടെ Then he added equal quantities of pure milk and water. Milk and water equal quantities add edu. Ethrayo vechu add edu. Milk and water to the remaining mixture. As a result, the respective ratio of milk and water in the mixture became 2:1. Angane cheyidapidikkum 2:1 aayi. Ingane equal quantities add cheythal വരുന്ന റേഷ്യോയിലേക്ക് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ചാപ്റ്ററിൽ ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ ഇവിടെ ഒന്നുകൂടെ കാണിക്കാം ദേ ഇവിടെ ഈ 7 ഉം 3 ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ് 2 ഉം 1 ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ് ഈ രണ്ടിലും ഒരേപോലെ അഡീഷനോ സബ്ട്രാക്ഷനോ വന്നു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവില്ല 4 ഉം 1 ഉം വ്യത്യാസം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും 8:4 എന്നാവും അപ്പോൾ നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ കാണാം ഇവിടെ 1 കൂടിയെന്ന് കാണാം ഇവിടെയും 1 കൂടിയെന്ന് കാണാം ചോദ്യം എന്താ അപ്പോൾ രണ്ട് സ്ഥലത്തും 1 ആണ് കൂടിയത് എന്താ ചോദ്യം വാട്ട് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ആഡഡ് ഇതാണ് മിൽക്ക് 1 ആഡ് ചെയ്തത് 1 എത്രയാണോ അതാണ് ആൻസർ 1 എത്രയാ 84നെയാണ് നമ്മൾ 7 എഴുതിയത് 84നെ 7 എഴുതിയ 1:12 ആണ് ആൻസർ 12 ഇത്തരം മെത്തേഡ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇതിനൊക്കെ ഫോർമുല ഒന്നും കാണാതെ പഠിച്ചാലൊന്നും വേഗത്തിൽ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ പഠിച്ചെടുക്കുക ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അത് എഴുതിയെടുക്കുക നിങ്ങൾ ഞാനിവിടെ സ്ക്രോൾ ചെയ്ത് കാണിക്കാം എഴുതിയെടുത്തതിന് ശേഷം സൊല്യൂഷൻ പാർട്ട് കാണുക എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക എങ്കിൽ മാത്രമേ ഇത് നമുക്ക് യൂസ്ഫുൾ ആവൂ ഞാനൊരു ലക്ഷ്യം വെച്ചാണ് ഇത് ചെയ്യുന്നത് അത്
കാണുന്ന നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ അതിന് അർത്ഥം? കർശനായിട്ട് എല്ലാവരും കൃഷ്ണൻ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. നിങ്ങൾ പോസ് ചെയ്ത് എഴുതിയെടുക്കുക, ഞാൻ താഴേക്കും കൂടെ സ്ക്രോൾ ചെയ്ത് കാണിക്കുക. ഞാൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം. ആ ക്വസ്റ്റ്യനും ഞാൻ ചെയ്യുന്ന സൊല്യൂഷനും ഒരുമിച്ച് കാണുമ്പോഴാണ് നിങ്ങളോട് എക്സാം ഫീൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്. എക്സാം സമയത്ത് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലിരിക്കുകയാണ്, നമ്മൾ പേപ്പറിൽ ചെയ്യുന്നു, ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ കിടക്കുന്നു. അതുപോലെ ആയിരിക്കണം, ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിലിരിക്കുന്നു, ഞാൻ ചെയ്യുന്നു, നിങ്ങളത് പഠിക്കുന്നു. അപ്പോൾ മാത്രമേ അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് കർശനമായിട്ട് അങ്ങനെ തന്നെ എല്ലാവരും ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാവരും എഴുതിയെടുത്തു എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ചെയ്യുകയാണ്. നിങ്ങൾ ബുക്കിൽ നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യനിൽ നോക്കിക്കൊണ്ട് വേണം ഈ സൊല്യൂഷൻ കാണാനായിട്ട്. ഞാനിവിടെ വായിക്കുമ്പോൾ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റണം. സൂരി ഗേവ് 25% ഓഫ് ഹെർ മന്ത്ലി സാലറി ടു ഹെർ മദർ. 25 മദറിന് കൊടുത്തു, മൊത്തം 100 ആണെങ്കിൽ 25 മദറിന് കൊടുത്തു. ഫ്രം ദ റിമൈനിങ് സാലറി, റിമൈനിങ് എത്ര? 75. ഫ്രം ദ റിമൈനിങ് സാലറി ഷീ പെയ്ഡ് 15% ടുവേഴ്സ് റെൻറ്റ് ആൻഡ് 25% ഷീ കെപ്റ്റ് അസൈഡ് ഫോർ ഹെർ മന്ത്ലി എക്സ്പെൻസസ്. 15% റെൻറ്റിനും റിമൈനിങ്ങിൻ്റെ, ഈ 75-ൻ്റെയാണ്, 25% മന്ത്ലി എക്സ്പെൻസിനും മാറ്റിവെച്ചു. ദ റിമൈനിങ് എമൗണ്ട് ഷീ കെപ്റ്റ് ഇൻ ബാങ്ക് അക്കൗണ്ട്. അപ്പം ഇത്രയും ചെയ്തതിനു ശേഷം ബാക്കി ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് 40% ഓഫ് 75 ആണല്ലോ. 40% എങ്ങനെ എടുക്കുന്നത്? 10% എടുക്കുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ. 75 10% ഒരു ഡെസിമൽ കൊടുത്താൽ മതി, 7.5. 7.5 4 ഡബിൾ ഡബിൾ അങ്ങ് എടുത്താൽ മതി. 7.5 ഡബിൾ 15 ഡബിൾ 30. അപ്പോൾ 30 ആണ് റെൻറ്റിനും മന്ത്ലി എക്സ്പെൻസിനും കൂടെ. റെൻറ്റ് പ്ലസ് എക്സ്പെൻസ് 30 ആണ്. ദ റിമൈനിങ് എമൗണ്ട് ഷീ കെപ്റ്റ് ഇൻ ബാങ്ക് അക്കൗണ്ട്, ഇതിൻ്റെ റിമൈനിങ് ഇത് രണ്ടും കൂടെ ഇത്രയായി 55 ആയി. 55 പോയാൽ ബാക്കി 45 ബാങ്ക് അക്കൗണ്ടിൽ. ദ റിമൈനിങ് എമൗണ്ട് ഷീ കെപ്റ്റ് ഇൻ ബാങ്ക് അക്കൗണ്ട്, ദ സം ഓഫ് ദി എമൗണ്ട് ഷീ കെപ്റ്റ് ഇൻ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ദാറ്റ് ഷീ ഗേവ് ടു ഹെർ മദർ, ഇതിന് രണ്ടും കൂടെ സം. ഇതെല്ലാം 100 പറയുന്നത്, പെർസെൻറ്റേജ് ആണ്. ഇതിൻ്റെ സം എത്ര? 25 + 45 എന്ന് വെച്ചാൽ 70. ദ സം ഓഫ് ദി എമൗണ്ട് ഷീ കെപ്റ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ദാറ്റ് ഷീ ഗേവ് ടു ഹെർ മദർ എന്ന് പറയുന്നത് 70% ആണ്. വാസ് റുപ്പീസ് 42,000. ഈ 70% 42,000 ആണ്. അപ്പോൾ 70% ഓഫ് ഹെർ മന്ത്ലി സാലറി നമുക്കറിയാം 42,000 ആണെന്ന്. എന്തും അറിയണ്ട, വാട്ട് ഇസ് ഹെർ മന്ത്ലി സാലറി? 70% അറിയാം. ഫുൾ ഡൺ ബൈ 70 × 100. 42,000 × 70 × 100 ഒറ്റ കെട്ട്, 70 × 420 കൂടെ ഒറ്റ കെട്ട്, 6 times കിട്ടും. 6 × 4 = 0 = 60,000. ഒക്കെ പാടാന്ന് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. എല്ലാവരും എഴുതിയെടുക്കുക. ഞാൻ 5 സെക്കൻഡ് കഴിയുമ്പോൾ അത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. നിങ്ങൾ പോസ് ചെയ്ത് എഴുതിയെടുത്ത് ഞാൻ സൊല്യൂഷൻ ചെയ്യുമ്പോൾ നിങ്ങളത് ബുക്കിൽ കണ്ട് വേണം നോക്കാനായിട്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഇത് RBI ഓഫീസർ ഗ്രേഡ് ബി, RBI ഗ്രേഡ് ബി ഓഫീസർ 2017 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും പാസ് ചെയ്ത് എഴുതിയെടുക്കുക. അതിനുശേഷം മാത്രം ഞാൻ സൊല്യൂഷൻ ചെയ്യുമ്പോൾ കാണുക. ഞാൻ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ വായിച്ചങ്ങ് ചെയ്യുകയാണ്. റാം സ്പെൻസ് 30% ഓഫ് ഹിസ് മന്ത്ലി സാലറി ഓൺ ഫ്യൂവൽ എക്സ്പെൻസസ്.
30% fuel expenses ne spend edu and divides the remaining amount remaining atra 70 100 il 30 poya baaki 70 divides the remaining amount between savings and family expenses in the ratio 5:9 savings and family expenses in the ratio 5:9 ഈ 70 ആണ് 5:9 ൽ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ 14 ആണ് ഈ 14 ആണ് 70 എന്ന് വെച്ചാൽ ഒരെണ്ണം 5 ആണ് ഒരെണ്ണം 5 ആണെങ്കിൽ 5 എണ്ണം 25 9 എണ്ണം 45 ആണ് അപ്പോഴേ കിട്ടി സേവിങ്സിന് 25% ഫാമിലി എക്സ്പെൻസിന് 45% ആണ് 25% സേവിങ്സിനും ഫാമിലി എക്സ്പെൻസിന് 45% ആണെന്ന് അപ്പോഴേ കിട്ടി ഇത് ഫ്യൂവലാണ് ഇത് ഫാമിലിയാണ് ഫാമിലി എക്സ്പെൻസിന് 45% ഹി സ്പെൻഡ്സ് 1/3 ഓഫ് ദ ഫാമിലി എക്സ്പെൻസസ് ഇതിൻ്റെ 1/3 അതത്ര 15% ഹി സ്പെൻഡ്സ് 1/3 ഓഫ് ദ ഫാമിലി എക്സ്പെൻസസ് ഓൺ ഹിസ് ചൈൽഡ്സ് എഡ്യൂക്കേഷൻ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ദ റിമൈനിങ് ഇതിൽ റിമൈനിങ് 45 റിമൈനിങ് 30% and the remaining on groceries if the difference between the amount saved and that spent on his child's education savings and child's education id thammulla difference adu nammal nokkiyal 10 aayittu kaana 10 nu cha 10% adu a difference is 3600 അപ്പോൾ ഈ 10% ഓഫ് ദ മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ 3600 10% 3600 ആണെങ്കിൽ അപ്പോഴേ കിട്ടും അയാളുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് 36,000 ആണ് എന്ത് നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് റാംസ് ആനുവൽ സാലറി ഇൻ ടു 12 ഒറ്റ മൾട്ടിപ്ലിക്കേഷൻ 12 ഇൻറ്റു 36 മനസ്സിൽ ചെയ്ത് വിടാം 360 72 432 432 30 432,000 സെക്കൻഡ് ഓപ്ഷനിൽ ഉണ്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാതെ ചെയ്താൽ സെക്കൻഡ്സിൽ ആൻസർ ചെയ്യും നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്കൊരുപാട് സമയം ചിലവാക്കാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ എളുപ്പവഴികളിലൂടെ അതായത് മറ്റ് ബോർഡിലൊക്കെ നിന്ന് സ്റ്റുഡിയോ ടൈപ്പ് സെറ്റപ്പിൽ ക്യാമറ വെച്ചൊക്കെ എടുക്കാനൊന്നും എനിക്ക് സമയമില്ല പക്ഷേ ഈ ഐഡിയാസ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കണം അതെങ്ങനെയും എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി അതിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞ് ഞാൻ പറയുന്നതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും ഒരു 1 ഇയർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്യൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിയിരിക്കും ഇതിനൊക്കെ ഡെഡിക്കേറ്റഡ് വർക്കാണ് ആവശ്യം ബാക്കിയെല്ലാം മാറ്റി വെക്കുക നിങ്ങൾ ജീവിതത്തിൽ 10, 70, 80, 90, 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ അതിലൊരു വർഷമോ 2 വർഷമോ ഒരു തപസ് അനുഷ്ഠിച്ചു എന്ന് വിചാരിച്ച് ഇനി അങ്ങോട്ടുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് അത് പ്രയോജനപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അതൊരു നഷ്ടമല്ല ആ 1 or 2 years എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താണ് ഏറ്റവും വലിയ അസറ്റാണ് അപ്പോൾ ആ തപസ് ചെയ്യാൻ എല്ലാവരും തയ്യാറാകുക ഹാർഡ് വർക്ക് ചെയ്യൂ ഓൾ ദ ബെസ്റ്റ്